If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. അപ്പോൾ നിങ്ങൾ ഈ ആർഎക്സിന്റെ വീഡിയോ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് ഈ പറയുന്ന പോലെ കശ്മീരിൽ നിന്ന് വന്ന വണ്ടിയാണ്. ഫുൾ ആദ്യത്തെ ദിവസം തന്നെ ഇത് ഫുൾ പാർട്സ് പാർട്സ് ആക്കി, ഒരു ദിവസം എടുത്തുള്ളൂ ഇതാക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ചാസിയിലെ പെയിൻറ്റും എല്ലാം കളയാനായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തു. കാരണം ഞാൻ പതുക്കെ പതുക്കെ സമയം കിട്ടുന്ന അനുസരിച്ചാണ് ചെയ്തത്. എൻജിൻ ഈ പറയുന്ന പോലെ ഫോർ സ്പീഡിൻ്റെ ക്രാങ്ക് കേസ് ആണെങ്കിലും ഇതിനകത്ത് ഗിയർ ബോക്സും പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രാങ്ക്, സിലിണ്ടർ, പിസ്റ്റൺ, ക്ലച്ച്, പിന്നെ സ്റ്റേറ്റർ കോയിൽ, ഇതെല്ലാം ഫൈവ് സ്പീഡിൻ്റെ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇനീഷ്യലി പറഞ്ഞ പോലെ ഒരു ചെറിയ കാര്യം ഞാൻ കറക്റ്റായിട്ട് ചെയ്യാത്തതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗിയറിൻ്റെ, അപ്പോൾ അതിനെ പറയുന്നതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഷാഫ്റ്റ് സബ് അസംബ്ലി എന്നാണ്. ആ ഒരു ഷിഫ്റ്റിംഗ് ആം ഉണ്ടല്ലോ അതിന്, അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചെറിയൊരു സ്പ്രിങ് വരും, അവിടെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ആ സെറ്റിംഗ് ആണ് എനിക്ക് കറക്റ്റ് ആവാത്തത്. അത് കറക്റ്റ് ആവാത്തതുകൊണ്ട് രണ്ടാമത്തെ ഗിയർ കഴിഞ്ഞിട്ടൊന്നും വീഴുന്നില്ലായിരുന്നു. അപ്പോൾ അത് പിന്നെ അവസാനം പതുക്കെ ഇരുന്ന് കണ്ടുപിടിച്ച് റെഡിയാക്കി. അപ്പം അത് കാരണം എനിക്ക് എൻജിൻ രണ്ട് പ്രാവശ്യം സെറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്തായാലും രണ്ടു പ്രാവശ്യം സെറ്റ് ചെയ്തതാണെങ്കിലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഇതെന്ന് പറയുന്നത് പെയിൻറ് കഴിഞ്ഞിട്ട് വന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ ഈ NB+ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റിക്കറാണ് ഞാൻ യൂസ് ചെയ്തത്. ചെറിയൊരു ഡാമേജ് ഉണ്ട് പെയിൻറ്റിൽ, അപ്പോൾ അത് അവർ രണ്ടാമത് ടച്ച് ചെയ്ത് തന്നു. അപ്പോൾ ഈ NB+ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റിക്കറാണ് ഞാൻ യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ക്ലിയർ പിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം കഴിയുന്നതും ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ വാങ്ങാതെ ഇരിക്കുക. അല്ലെങ്കിൽ ചില പെയിൻറ്റേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ട് അടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ അത് ഒരു നല്ലൊരു ഐഡിയ അല്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറിങ് നിങ്ങൾ കാണുന്ന പോലെ ഞാൻ തന്നെയാണ് ചെയ്തത്. ചെയ്തിട്ട് ഇത് ക്ലിയർ അടിക്കാനാണ് കൊടുത്തത്. അപ്പോൾ രണ്ടാമത് ക്ലിയർ അടിച്ച് വന്നപ്പം ആ ഒരു ഫിനിഷ് കിട്ടിയില്ല ഇതിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഒരു ദിവസം കൊണ്ടിരുന്ന് ഇതിനെ ഫുൾ റീബിൽഡ് ചെയ്തു. ഇപ്പം കാണുന്ന രീതിയിൽ ഇതിനകത്ത് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ RX-Z 5-speed ഒറിജിനൽ ഹബ്ബ് ഞാൻ ഒപ്പിച്ചു. ഹബ്ബും അതിൻ്റെ മറ്റേ ബ്രേക്ക് റോട്ടറൊക്കെ, പിന്നെ ഗ്ലാഡിയേറ്ററിൻ്റെ ഫ്രണ്ട് ഷോക്സാണ് ഇനീഷ്യലി യൂസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ RX-Z തന്നെ ഷോക്സ് വേറെ കിട്ടിയായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അതാണ് പിന്നെ യൂസ് ചെയ്തത്. ഈ കാണുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഒരു വണ്ടി റീഅസംബിൾ ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ രാവിലെ തുടങ്ങുകയാണെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വണ്ടി ഓടിക്കുന്ന പരിവം ആക്കി എടുക്കാൻ പറ്റും. ഈ ഫിനിക്സിൻ്റെ ഷോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റോക്ക് ബൈക്കിലിടുമ്പോൾ എന്തായാലും ഹൈറ്റ് കൂടും. അപ്പം ബാക്കിൽ 16-inch റിമ്മാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡിൻ്റെ ഒക്കെ ഹൈറ്റ് കൂടും. അതൊരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോക്സർ ഇതിൻ്റെ ഗ്ലാഡിയേറ്ററിൻ്റെ ഷോക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. അതിനകത്തുള്ള അഴുക്കൊക്കെ വൃത്തിയാക്കി ആശാൻ എടുക്കുകയാണ്. അപ്പോൾ ആശാൻ ഈ പറയുന്ന പോലെ എൻ്റെ ഇപ്പോഴും വളരെ, ഞാൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ വന്നിരിക്കും. പിന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് കളിക്കാനുള്ള അത് തോന്നുന്നത്. അപ്പോൾ എപ്പോഴും പുറത്തൊക്കെ വലിഞ്ഞു കയറും. അപ്പം അതൊരു നല്ലൊരു രസമുള്ള സംഭവം തന്നെ. ഒരു കമ്പനി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ RX-Z ഹബ്ബും ഡിസ്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്ലാഡിയേറ്ററിൻ്റെ ഫ്രണ്ട് ഫോർക്ക് വെച്ചാണ് ഞാൻ ആദ്യം ബൈക്ക് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ കാണുന്നത് എന്ന് പറയുന്നത്, ഞാൻ വേറൊരു കാര്യമുണ്ട്, എൻ്റെ ലൈഫിൽ ഇതിനു മുമ്പേ ഒരു RX-Z ഞാൻ ഓടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ RX-Z ആണ് ഞാൻ ആദ്യമായിട്ട് ഓടിച്ചത്. അപ്പോൾ ഇത് ഒന്ന് ഫുൾ കംപ്ലീറ്റായി കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സമയത്ത് തന്നെ ആ വണ്ടിയും എടുത്തുകൊണ്ടൊന്ന് റോഡിലേക്ക് ഇറങ്ങിയാലോ എന്നൊന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ എല്ലാ സാധനങ്ങളും വീണ്ടും എൻജിനൊക്കെ പൊളിക്കേണ്ടി വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഗിയർ ചേഞ്ച് ആവുന്നില്ലായിരുന്നു. അപ്പം അതൊക്കെ പൊളിച്ച് രണ്ടാമത്
എൻജിൻ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി രണ്ടാമത് ഇപ്പോൾ കണ്ടോ രണ്ടാമത് എൻജിൻ റീസെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗിയറൊക്കെ മാറുന്നതെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എൻജിൻ അടച്ചത്. പിന്നെ ഇത് എന്ന് പറയുന്ന മറ്റേ ബോറിൻ്റെ റബ്ബേഴ്സൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിനകത്ത് ഹെഡിൻ്റെ റബ്ബർ ചെറിയ പ്രശ്നമുണ്ട്, അത് കറക്റ്റായിട്ടല്ല ഞാൻ ഫിറ്റ് ചെയ്തത്. അപ്പം അത് നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോർ സ്പീഡിൻ്റെ സൈലൻസറാണ് ഇട്ടത്. അത് നല്ല സ്വീറ്റ് സൗണ്ടുമാണ്, മാത്രമല്ല പെർഫോമൻസും ഉണ്ടായിരുന്നു. ക്യാറ്റിനെ കാട്ടി കുറച്ചുകൂടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ബൈക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓടിച്ചു നോക്കണ്ടേ? അപ്പം ഞാൻ ഇതൊന്ന് ഓടിച്ചു നോക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. രാത്രി ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു മറ്റേ ഹെഡ് ക്യാം വീഡിയോ മര്യാദയ്ക്ക് എടുത്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത്രയും ഷാർപ്പായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻജിൻ വളരെ ഹെൽത്തിയാണ്, എല്ലാം 5 ഗിയറും വീഴുന്നുണ്ട്. പിന്നെ വണ്ടി അത്യാവശ്യം സ്മൂത്താണ്. കാരണം ഈ സിലിണ്ടർ ഞാൻ എൻ്റെ ഒരു 5-speed ബൈക്കിൽ നിന്ന് എടുത്തിട്ടാണ് ഇട്ടത്. അപ്പോൾ ആ 5-speed ബൈക്കിൽ ഓൾറെഡി ഇതൊന്ന് ഓടി സെറ്റായ സിലിണ്ടറാണ്. അപ്പം അത് കാരണം കുറച്ച് കൂടുതൽ റവ് ചെയ്താലും സ്പീഡിന് ഓടിച്ചാലും വലിയ തിരക്കേടില്ല. അപ്പോൾ വണ്ടി ഈ പറയുന്ന പോലെ നല്ല സ്മൂത്താണ്, അടിപൊളിയാണ്. അപ്പം നിങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.